നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ സ്വഹാബാക്കൾ ഒന്നിച്ച് ഒരു സദസ്സിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോ അന്ന് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല. അതേസമയത്ത് ഇസ്ലാം സ്വീകരിക്കുന്നതിന് വേണ്ടി ഏറെ കഷ്ടപ്പെട്ട് യാത്രകൾ ചെയ്ത് ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിച്ച് പഠിച്ചങ്ങനെ വരുന്നൊരു മഹാനാണ് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു. അന്ന് മുപ്പര് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല. സൽമാൻ റളിയല്ലാഹു അൻഹു ഒരു ദിവസം മദീനത്ത് റസൂലുള്ളാഹിന്റെ സദസ്സിലെത്തി. കുറച്ച് സ്വഹാബാക്കളും നബിതങ്ങളും കൂടി ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോ സൽമാൻ റളിയല്ലാഹു അൻഹു വന്നത് ഒരു ഭക്ഷണത്തിന്റെ തളികയേറ്റ. അറബികൾക്കൊരു പതിവുണ്ട്, ഏത് ഭക്ഷണത്തിന്റെ ഒപ്പം കുറച്ച് ഈത്തപ്പഴുണ്ടോ? നിങ്ങൾക്കെല്ലാം അറിയാതെ ദുബായ്, അബുദാബി, കുവൈത്ത്, ബഹ്റൈൻ, സൗദി ഇങ്ങനെ കളിക്കുന്ന ആൾക്കാരല്ലേ നിങ്ങൾ? എല്ലാം നല്ല ഈത്തപ്പഴം. ആ ഈത്തപ്പഴത്തിന്റെ ഒരു ഇതിങ്ങനെ മുന്നിൽ വെച്ചിട്ട് കുറച്ച് ഭക്ഷണത്തിന്റെ തളിക. അപ്പോ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, മാ ഹാദായ സൽമാൻ, സൽമാനെ നിങ്ങൾ ഈ കൊണ്ടുവന്നിരിക്കുന്ന തളികയിൽ എന്താന്ന് ചോദിച്ചു. നബി, ഇത് സദക്കയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സദക്കയാണെങ്കിൽ എനിക്ക് വേണ്ട. കാരണം നബി കുടുംബത്തിനും നബിക്കും സദക്കയും സക്കാത്തും സ്വീകരിക്കാൻ പറ്റൂല. സൽമാൻ റളിയല്ലാഹു അൻഹു നബി തന്നെയാണ് ഇത് എന്ന് ഉറപ്പുവരുത്തിയാണ് സംഗതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സദക്കയും സക്കാത്തും ഒന്നും നബിമാർക്ക് പറ്റൂല, അതുകൊണ്ട് എനിക്ക് വേണ്ട. സൽമാൻ റളിയല്ലാഹു അൻഹു ഇത് തിരിച്ചു കൊണ്ടുപോയി. പിറ്റേ ദിവസം സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു വേറെ ഒരു തളികയായിട്ട് പറഞ്ഞു. വേറൊരു തളികയിൽ ഇതേപോലെ കുറച്ച് ഈത്തപ്പഴക്കനെ മുന്നിൽ വെച്ചിട്ട് നമ്മളെ പെണ്ണുങ്ങൾക്ക് ഉണ്ടല്ലോ ചില സൽക്കാരുണ്ടാക്കിയാൽ ബത്തക്കയെല്ലാം മുറിച്ചാൽ കുറച്ച് ഫാഷനായിട്ട് ഇങ്ങനെ കുറച്ച് കോലത്തിലെല്ലാം മുറിച്ചിട്ട് ഇങ്ങനെ ഒരു 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 ജോറാക്കിയിട്ട് ഒരു വെക്കലുണ്ടല്ലോ അല്ലേ? അതെന്താ നിങ്ങൾക്കൊരു മനസ്സിലാകാത്ത പോലെ സൽക്കാരങ്ങനെയല്ലേ? ആ പണ്ട് പുയ്യാപ്പിളക്ക് എന്താ ഇല്ലാത്തതെന്ന് വെച്ച് ഓരോ സാധനങ്ങൾ വെച്ചപ്പോ തലച്ചോറില്ല ബാക്കിയെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാ കുൽമാരായത്. അപ്പോ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചപ്പോ ഈ പഴങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു കലാപരമായിട്ട് ഇങ്ങനെ വെക്കണത്. അങ്ങനെ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു ഈത്തപ്പഴമൊക്കെ ഇങ്ങനെ കലാപരമായിട്ട് ഇങ്ങനെ വെച്ചിട്ട് കൊണ്ടുവന്ന് രണ്ടാമത്തെ ദിവസം. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, ഇതെന്താ സൽമാനെ എന്ന് ചോദിച്ചു. ഇത് ഹദിയയാണ് നബിയെന്ന്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ, ഹദിയ എന്ന് പറഞ്ഞാല് ഒരു സമ്മാനമാണ്, സമ്മാനം നബിമാർക്കും സ്വീകരിക്കാം. അപ്പൊ ഇതൊരു സമ്മാനമാണ്. ആ സമ്മാനം അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ഉപസത്തു, നിങ്ങൾ സുപ്രവിരിക്കുന്നു. റസൂലുള്ളാഹി തങ്ങൾ സുപ്രവിരിക്കാൻ പറഞ്ഞപ്പോ സ്വഹാബാക്കളും നബിതങ്ങളും കൂടി കൂടിയിട്ട് ആ സുപ്രന്റെ ചുറ്റുഭാഗത്തും ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ നബിതങ്ങളെ ചുമലിലിട്ടിരിക്കുന്ന മേൽത്തട്ട ഇങ്ങനെ അങ്ങ് നീങ്ങി. അപ്പൊ സൽമാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാതമുൻ നബുവത്തിന്റെ അടയാളം, അവസാനത്തെ നബിയാണെന്നതിന്റെ ഖത്മുൻ നബുവത്തിന്റെ ഒരു സീല് റസൂലുള്ളാഹിന്റെ ചുമലിലുണ്ട്. അത് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു കണ്ടു. അപ്പൊ ബഹുമാനപ്പെട്ടവര് പറയാണ്, ഞാൻ ആ ചാൻസില് ഖത്മുൻ നബുവത്തിന്റെ അടയാളം കണ്ടപ്പോ ഞാനതങ്ങ് ചുംബിച്ചു, നല്ല പോലെ ഒന്ന് ചുംബിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അശ്വതു അല്ല ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്തി കരിമ ചൊല്ലി. നബിയാണ് എന്ന് 100% ഉറപ്പുവരുത്തിയിട്ട് ഷഹാദത്തി കരിമ ചൊല്ലി. ഷഹാദത്തി കലിമ ചൊല്ലിക്കഴിഞ്ഞപ്പോ സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുത്തു നബിയെ, ഞാൻ ഇനി എവിടെയും പോകുന്നില്ല, ഞാൻ നിങ്ങളെ സദസ്സിൽ ഇവിടെ ഇരിക്കുകയാണ്, എനിക്ക് കുറച്ച് ഇൽമു പഠിക്കണം, തങ്ങളൊപ്പം കൂടണം. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആയിക്കോട്ടെ സൽമാനെ, അതിനെന്താണ് തടസ്സം? അപ്പൊ സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാൻ എന്റെ യാത്രയിൽ ഇങ്ങനെ വന്നിട്ട് ഇപ്പോൾ ഒരു ജൂതന്റെ കസ്റ്റഡിയിലാണുള്ളത്, മുതലാളിയായ ജൂതൻ എന്നെ അടിമയാക്കി വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് അടിമ വേല ചെയ്യുന്ന എനിക്ക് മുതലാളിയുടെ സമ്മതമില്ലാതെ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരാൻ സാധിക്കുകയില്ല, അതുകൊണ്ട് തങ്ങൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം. അതങ്ങ് പറഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഉമർ ഖത്താബ് തങ്ങളോട്, ഉമറേ, നമുക്ക് ആ ജൂതന്റെ അടുക്കലേക്ക് പോകാം, എന്നിട്ട് സൽമാൻ ഫാരിസിയെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി വില പറഞ്ഞ് ഉറപ്പിച്ചിട്ട് അദ്ദേഹത്തിന് കരാർ പത്രം എഴുതിയിട്ട് ഉറപ്പിച്ചിട്ട് സൽമാനെ കൂട്ടിയിട്ട് പോരാ. ആയിക്കോട്ടെ എന്നാണ് പോയി. അവളെ ചെന്ന് ആ ജൂതനെ വിളിച്ചിട്ട് സംസാരിച്ചപ്പോ മൂപ്പര് ഭയങ്കര ഡിമാൻഡ്. എന്താ സൽമാനെ, ജൂതനായ മുതലാളി പറഞ്ഞു, സൽമാനെ നബിയെ തങ്ങൾക്ക് വിട്ടുതരാം, പക്ഷേ എന്റെ ഈ പറമ്പുണ്ടല്ലോ,
ഈ പറമ്പില് ഈത്തപ്പന മരം തൈ നട്ട് പിടിപ്പിച്ച് അത് നല്ല പോലെ വെള്ളവും വളമൊക്കെ ചേർത്ത് വലുതാക്കി അയിമല് കായ്ക്കനികളൊക്കെ ഉണ്ടായി. എല്ലാ മരത്തുമ്പോഴും ഈത്തപ്പഴം ഉണ്ടായ ശേഷം ഞാൻ സൽമാൻ നിങ്ങൾക്ക് തരാം. അതാണ് കരാറ്. പടച്ചോനെ, ഒരു തെങ്ങിന്റെ തൈ വെച്ചാൽ കായാകണമെങ്കിൽ എത്ര കൊല്ലാകണം? ഇപ്പൊ നിങ്ങളാരും തെങ്ങ് വെച്ചു നോക്കണില്ല അല്ലേ? എത്ര കൊല്ലം വേണം? 8 കൊല്ലം വേണമെന്ന് അയാൾ പറഞ്ഞത് കുറ്റ്യാടി തെങ്ങിന്റെ കഥയായ പറഞ്ഞത്. നമ്മളെ നാട്ടില് റബ്ബറിന്റെ കൃഷിയാ, അതിനും വേണം പാല് കിട്ടണമെങ്കിൽ 7 കൊല്ലം കഴിയാം. ഈത്തപ്പന മരം നട്ടുപിടിപ്പിച്ചാൽ സാധാരണഗതിയിൽ മദീനത്തെ അത് കായ്ക്കനികളാകണമെങ്കിൽ 5 കൊല്ലം കഴിയാം. അപ്പൊ സൽമാൻ റളിയല്ലാഹുവിനെ വിട്ടുവിട്ടണമെങ്കിൽ കൊല്ലത്ര കഴിയണം? ഇനി 5 കൊല്ലം കഴിയണം. പടച്ചോനെ, പക്ഷെ ജൂതൻ അത് പറഞ്ഞപ്പോ നബി തങ്ങൾ കരാറ് എഴുതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ പറഞ്ഞു ശരി എന്നാ പിന്നെ കരാർ എഴുതാ. ഈത്തപ്പന മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് കായായി റെഡിയായതിന് ശേഷം കായ്ക്കനികളൊക്കെ ഉണ്ടായിട്ട് റെഡി ആയിട്ട് സൽമാനെ വിട്ടു തന്നാ മതിയെന്ന് റസൂലുള്ള കരാർ എഴുതി ഉറപ്പിച്ചിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളെ വിളിച്ചു. സ്വഹാബാക്കളോട് പറഞ്ഞു, സൽമാനെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ജൂതന്റെ പറമ്പ് നിറയെ നമുക്ക് ഈത്തപ്പന മരം വെക്കണം. അതിന് 300 തൈകൾ നടാനുള്ള സ്ഥലമുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, എത്ര തൈ? 300 തൈകൾ നടാനുള്ള സ്ഥലമുണ്ട്. അപ്പൊ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 300 ഈത്തപ്പന തൈകൾ ഉണ്ടാക്കണം. സ്വഹാബാക്കൾ ഇങ്ങനെ ഒരാൾ 5 തൈ, ഒരാൾ 10 തൈ, ഒരാൾ 20 തൈ എല്ലാം കൂടി പറഞ്ഞിട്ട് 300 തൈയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഉമർ ഖത്താബ് തങ്ങളും പോയിട്ട് ജൂതന്റെ പറമ്പിൽ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈത്തപ്പഴത്തിന്റെ തൈ അങ്ങ് നട്ടു. 300 തൈ അങ്ങ് നട്ടു. യാ റബ്ബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകൊണ്ട് നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ഈത്തപ്പന മരം അത് 1 മാസം കൊണ്ട് തന്നെ വളരാൻ തുടങ്ങി. 3 മാസം ആ ഈത്തപ്പന മരം വളർന്നപ്പോൾ 1 കൊല്ലത്തെ വളർച്ചയായി. 2-ാമത്തെ 3 മാസം വന്നപ്പോൾ അതിന് 2 കൊല്ലത്തെ വളർച്ചയായി. 3-ാമത്തെ 3 മാസം വന്നപ്പോഴേക്കും അതിന് 4 കൊല്ലത്തെ വളർച്ചയായി. സുബ്ഹാനല്ലാഹ്, ആ നട്ട് പിടിപ്പിച്ച ആ കൊല്ലം പൂർത്തിയായി വന്നപ്പോഴേക്കും ഈത്തപ്പന മരം വലുതായി. അതിന് പൂക്കൾ വിരിഞ്ഞു, അതിന് കായ്ക്കനികളായി. ഈത്തപ്പഴം പഴുത്തു വരുന്ന സാഹചര്യമായപ്പോൾ 5 കൊല്ലം കൊണ്ട് കായ്ച്ചു വരേണ്ടത്, 1 കൊല്ലം കൊണ്ട് നബിതങ്ങൾ നട്ടിരിക്കുന്ന തോട്ടം കായ്ക്കനികൾ നിറഞ്ഞു. മരുഭൂമിയിലെ ഈത്തപ്പന തോട്ടം നിങ്ങൾ കണ്ടിട്ടില്ലേ? സുബ്ഹാനല്ലാഹ്, ഈത്തപ്പന മരങ്ങൾ ഇങ്ങനെ കായ്കൾ ഇങ്ങനെ കൊലച്ചിട്ട് ഇങ്ങനെ നിന്നാൽ 18-കാരിയായ ഒരു പെൺകുട്ടിക്ക് ആഭരണം കെട്ടിയിട്ട് നിർത്തിയാൽ അത്ര ഭംഗിയുണ്ടാവില്ല. അതിനേക്കാൾ ഭംഗിയാണ് ഈത്തപ്പന മരങ്ങൾ ഇങ്ങനെ കൊലച്ചിട്ട് കണ്ടാൽ. 300 തൈകളുള്ള ഈത്തപ്പന മരങ്ങളൊക്കെ ഇങ്ങനെ കായ്ക്കനികൾ നിറഞ്ഞു നിൽക്കുക. അപ്പൊ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, നബിയേ, 1 കൊല്ലം കൊണ്ട് തന്നെ ഈത്തപ്പന മരങ്ങളൊക്കെ വലുതായി കായ്ച്ച് റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ഉമർ ഖത്താബ് തങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, ഉമറേ, നമുക്ക് പോകാം. എന്നിട്ട് ആ തോട്ടത്തിൽ നിന്ന് പോയിട്ട് അത് ജൂതനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് സൽമാനെ നമുക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുവരാം. തോട്ടത്തിൽ ചെന്ന് ജൂതന്മാരൊക്കെ വന്ന് തോട്ടത്തിന്റെ മുതലാളി വന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോ, പടച്ച റബ്ബെ, 1 കൊല്ലം കൊണ്ട് ഇതെല്ലാം വലുതായിട്ട് എന്താ നിക്കണ നിപ്പ്? പിന്നെ അയാൾ ഉടമക്കാരനല്ലേ, എപ്പോഴും അയാൾ നോക്കിയാൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതാളെ വേഗം കാണാം. മുതലാളി പീടിയിൽ വന്നാൽ അതുവരെ കച്ചവടം ചെയ്ത കോണല്ല നോക്കുക, എന്താ കുണക്കേട് എന്ന് വെച്ചാൽ അതാ വേഗം കണ്ടുപിടിക്കുക. അതേതാളും അങ്ങനെ തന്നെ, ഭർത്താവ് വീട്ടിൽ ചെന്നാൽ ഭാര്യ ചെയ്ത ഗുണങ്ങളൊക്കെ കാണുന്നതിന് മുമ്പ് കുണക്കേട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാ കാണുക. അതും ഒരു മനുഷ്യന്റെ ഒരു സഹജമായ ഒരു രീതിയാണ്. എവിടെ കുറവുള്ളതെങ്കിൽ അത് വേഗം കാണും. നമ്മളെ വായിൽ എവിടെയെങ്കിലും ഒരു മുറി ഉണ്ടെങ്കിൽ നാവ് അവിടെ തന്നെ പോയി മുട്ടുള്ളൂ. അത് മനുഷ്യന്റെ ഒരു സഹജമായ രീതിയാണ്. അത് നോക്കിയിട്ട് നിങ്ങൾ അങ്ങനെ ജൂതൻ വന്നിട്ട് ഇങ്ങനെ നോക്കി നോക്കുമ്പോ, സുബ്ഹാനല്ലാഹ്, 300 മരങ്ങളെ കൂട്ടത്തിൽ 299 മരങ്ങളും വലുതായി കായ്ക്കനികളൊക്കെ ഉണ്ടായി. ഈത്തപ്പഴങ്ങളൊക്കെ ഇങ്ങനെ പഴുത്ത് നിക്ക. 1 മരം 1 കൊല്ലത്തെ വളർച്ചയിൽ തയ്യായിട്ട് നിക്കണുണ്ട്. പടച്ചോനെ, അപ്പൊ ജൂതൻ വന്നിട്ട് പറഞ്ഞു, നബിയെ, സൽമാനെ വിട്ടു തരാൻ പറ്റൂല, എന്തേ 1 മരം കുറവുണ്ട്.
300 മരം കായ്ക്കണമെന്നല്ല പറഞ്ഞത്, പക്ഷെ സൽമാനെ വിട്ടില്ലെങ്കിൽ പറ്റൂല, ഒരു മരത്തിന്റെ കുറവുണ്ട്. അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് ആ ഒരു മരം ഇങ്ങനെ നോക്കിയപ്പോ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ ആ ഒരു മരം എന്റെ കൈ കൊണ്ട് ഞാൻ നട്ടതാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് എന്റെ കൈ കൊണ്ട് ഞാൻ നട്ടതാണ് നബിയെ. തങ്ങൾ ഇങ്ങനെ മരം നടന്നത് കണ്ടപ്പോ ഒന്ന് എന്റെ കൈ കൊണ്ട് ഞാനും വെച്ച് നോക്കി, അതാണ് ഈ മരം. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ എന്താ ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈകൊണ്ട് ആ മരത്തിന്റെ തയ്യുണ്ടല്ലോ അതിങ്ങോട്ട് പറിച്ചു, അതിങ്ങോട്ട് പറിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങളെ വിസ്മീൻ ചൊല്ലിട്ട് അപ്പൊ തന്നെ റസൂലുള്ളാഹി അവളെ നട്ടുപിടിപ്പിച്ചു. നബി തങ്ങൾ നട്ടതോടുകൂടെ ആ മരം ഇങ്ങനെ വലുതായി. അപ്പൊ തന്നെ ആ മരം ഇങ്ങനെ വലുതായിട്ട് 5 കൊല്ലത്തെ വളർച്ചയായി. അയിമ അപ്പൊ തന്നെ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു. ആ പൂക്കൾ വിരിഞ്ഞ് അയിമ തന്നെ അത് കായ്ക്കനികളായി. മറ്റ് മരത്തിന്റെ ഒപ്പം ഈത്തപ്പന മരം പഴുത്തിങ്ങനെ കണ്ടപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ജൂത കുടുംബങ്ങൾ ഒന്നിച്ച് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ. ശമാഇലു തുർമദിയിൽ ഇമാം തങ്ങൾ എത്ര ഭംഗിയായിട്ടാണ് ഈ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ആരംഭ റസൂലുള്ളാ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് എത്ര അത്ഭുതകരമായ സംഭവങ്ങൾ. മദീന പ്രദേശം ഒന്നിച്ച് ഇസ്ലാമിക് റിപ്പബ്ലിക്കായി മാറിയപ്പോൾ ഓരോ സംഭവങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ കാണണ്ടേ നമ്മൾ, എന്ത് കൗതുകമുള്ള ചരിത്രങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. കഴിഞ്ഞ പ്രാവശ്യവും ഞങ്ങൾ ഹജ്ജിന് പോയ സമയത്ത് ആ തോട്ടത്തിലൊന്ന് പോയി. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ആ തോട്ടം ഇപ്പോഴും മദീനയിൽ പ്രത്യേകം ചില സന്ദർഭങ്ങളിൽ അങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റും, ചില സന്ദർഭങ്ങളിൽ അവിടെ ആളുകൾ തിരക്ക് കൂടിയിട്ട് അങ്ങോട്ട് പോകാൻ അവർ സമ്മതിച്ചെന്ന് വരില്ല. പ്രിയപ്പെട്ട സഹോദരന്മാർ, ഞാൻ ഒരുപാട് വർഷമായി ആ തോട്ടം ഇങ്ങനെ കാണുന്നു, പക്ഷെ അതിന്റെ ചരിത്രം ഒന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി പരതി നോക്കുമ്പോൾ ദുബായ് ഔക്കാഫ് മുത്തുനബിയെ പറ്റിയിട്ടുള്ള ഇത് പ്രസിദ്ധീകരിക്കുന്ന ഒരു കിതാബ് പുറത്തറി, അതിൽ നോക്കുമ്പോൾ ശമായിരുത്തർമ്മതിയിൽ നിന്ന് ഉദ്ധരണിയായിട്ട് നല്ലപോലെ ഈ സംഭവം കൊടുത്തിട്ടുണ്ട്.